അതിലേറ്റവും വലിയ ആശയം ഉണ്ടായത് കാഞ്ഞിരപ്പള്ളിയിലെ ബൈപ്പാസുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ബോധപൂർവം ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നു എന്ന രീതിയിൽ പോലുമുള്ള പ്രചരണം എനിക്കെതിരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതലേ ഒക്കെ ഉയർന്നുവന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇതിനകത്തെ ഒരു സത്യമായ ഒരു കാര്യം, സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്കറിയാം, കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ തുടക്കമിട്ടത് ഞാനല്ല. എനിക്ക് മുൻപ് ഇവിടെ ജനപ്രതിനിധിയായിരുന്ന ശ്രീ അൽഫോൻസ് കണ്ണന്താനം MLA ആയിരുന്ന കാലത്താണ് ആദ്യ സമയത്ത് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇന്നത്തെ കുന്നും ഭാഗത്തു നിന്ന് നേരെ മണ്ണാർകയത്ത് വന്ന് അവിടെ നിന്ന് ഒരു ബൈപ്പാസ് എന്നുള്ളൊരാശയം മുമ്പോട്ട് വരും. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അത് ഉപേക്ഷിച്ചു. രണ്ടാമതൊരു അലൈൻമെൻറ്റ് ഉണ്ടായതാണ് ഇന്ന് കാണുന്ന പഞ്ചായത്ത് ഓഫീസിൻ്റെ ആ വളവിൻ്റെ അവിടെ നിന്ന് ഒരു ഫ്ലൈ ഓവർ നിർമ്മിച്ച് ആനത്താനം കുടുംബത്തിൻ്റെയൊക്കെ ആ വസ്തുവിലൂടെ കടന്ന് നേരെ ഫാബീസ് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ചെല്ലുന്ന സമീപത്ത് ചെല്ലുന്ന പുതിയ ബൈപ്പാസിൻ്റെ ഒരു രേഖ. ഈ രേഖ ആയി ബന്ധപ്പെട്ട് ഞാൻ MLA ആയി കടന്നു വരുന്നതിന് മുമ്പ് തന്നെ PWD ഒരു പ്ലാൻ തയ്യാറാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പറമ്പുകളിൽ കയറി കല്ലിടുകയും ചെയ്തു. ഞാൻ വരുമ്പോഴത്തേക്ക് ആ ബന്ധപ്പെട്ട വസ്തുവുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ അറിവോ സമ്മതമോ കൂടാതെ നടത്തിയ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളി MLA അല്ല. ആ സമയത്താണ് കാഞ്ഞിരപ്പള്ളിയുടെ കൂട്ടിച്ചേർത്തുള്ള പുതിയ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം വരുന്നത്. ഞാൻ MLA ആയി പുതുതായി ഇവിടെ വന്നു കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്റ്റേ ചെയ്യുന്നു. ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സ്റ്റേ ചെയ്തതാണ് സാഹചര്യം ഉണ്ടായത്. എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാക്കിയ ശേഷം ബൈപ്പാസ് നിർമ്മാണം മുമ്പോട്ട് പോവുക എന്നുള്ളത്. ഞാൻ ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ജനപ്രതി എന്ന നിലയിൽ എനിക്ക് ഇടപെടാൻ കഴിയുന്നതിന് ഒട്ടേറെ പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമപരമായി പല കാര്യങ്ങളിലും നേരിട്ട് ഇടപെടാൻ കഴിയുന്നു. പക്ഷേ അന്തരിച്ചു പോയ നമ്മുടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിട്ടിരുന്ന ശ്രീ ഐപ്പ് സാറ്, ഞാൻ അദ്ദേഹം മുഖേന പലതവണ ഇതിനൊരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി കോടതിയുടെ മുമ്പാകെ ഇത് പെട്ടെന്ന് പരിഗണിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതും വലിയ ഫലവത്തായി വന്നില്ല. ആ പരിമിതി നിൽക്കുമ്പോൾ അതറിയാവുന്ന ആളുകൾ പോലും, പ്രത്യേകിച്ച് അഭിഭാഷകരായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകൾ പോലും എനിക്കെതിരെ ഞാനൊരു വികസന വിരോധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിയാനാണ് തയ്യാറായത്. ഞാൻ സാധാരണ ഇത്തരം നിയമപ്രശ്നങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അവഗാഹമില്ലാത്ത സാധാരണ ആളുകൾ പറയുമ്പോൾ എനിക്കതിനകത്ത് ഏറെ പ്രയാസം തോന്നിയില്ല. പക്ഷേ കാര്യങ്ങൾ നിജസ്ഥിതി ഇതാണ് എന്ന് അറിയാവുന്നവർ പോലും എന്നെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ വശമാണ്. രേഖകൾ മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ രേഖകൾ മുഴുവൻ, ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട രേഖകൾ മുഴുവൻ ഒരു തുറന്ന പുസ്തകമായി പുറത്ത് കാണിക്കാൻ ഞാൻ തയ്യാറാണ്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് സ്റ്റേ ഉണ്ടാകാനുണ്ടായ സാഹചര്യം ഏതാണ്? ഞാൻ കാഞ്ഞിരപ്പള്ളി ജനപ്രതിനിധി MLA ആയി കടന്നു വരുന്ന സമയത്ത് ബൈപ്പാസിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലേക്ക് പരിഗണനയ്ക്ക് പോയൊരു വിഷയമെന്ന നിലയിൽ പിന്നീട് ഈ കാര്യത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സത്യത്തെ പലരും മൂടിവെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. സത്യങ്ങൾ സത്യങ്ങളായി തന്നെ അവശേഷിക്കുന്നു. സത്യങ്ങൾ തുറന്നു പറയുകയും അതിനുള്ള ആർജവം പലപ്പോഴും പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു സത്യം ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ ദുഃഖത്തോടുകൂടി ഓർക്കുകയാണ്. അത് അതിൻ്റെ ഒരു ഭാഗം. ആ സമയത്താണ് ഞാൻ ഈ ബന്ധപ്പെട്ട ഇതിൻ്റെ ഉടമസ്ഥന്മാരുമായി ഞാൻ നേരിട്ട് ഇടപെടാനായി. അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളാരും ബൈപ്പാസിനെതിരല്ല, ഞങ്ങളൊക്കെ വളരെയേറെ ഭൂമി ദാനം ചെയ്ത ആളുകളും പൊതു ആവശ്യങ്ങൾക്ക് തയ്യാറാകുന്ന ആളുകളുമാണ്. പക്ഷേ ഞങ്ങളുടെ അനുവാദമില്ലാതെ, ഞങ്ങളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായി അന്നത്തെ ജനപ്രതിനിധിയായിരുന്ന ശ്രീ അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനങ്ങളാണ് ഇത് കോടതി വ്യവഹാരത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് സത്യം. അന്ന് അന്ന് അദ്ദേഹം പ്രതിദാനം ചെയ്തിരുന്ന മുന്നണിയും അതുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് പോലും
അത് തിരിച്ചറിയാതെ അല്ലെങ്കിൽ അതിനകത്ത് കുറ്റക്കാരനായി എന്നെ കണ്ടു എന്നുള്ളതാണ് ഇതിലേറ്റവും രസകരമായിരിക്കും. അവിടെയെല്ലാം എം എൽ എ എന്ന നിലയിൽ ഞാൻ കാണിക്കുന്ന താല്പര്യക്കുറവാണ് എന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. ഒരു കോടതി, ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലെത്തുന്ന ഒരു വിഷയത്തിൽ കോടതിയിൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന പരിമിതികളുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാക്ഷേപം ഞാനിപ്പോഴും ഓർക്കുന്നു. അന്ന് നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ കൂടെ നേതാവായ ശ്രീ കെ എം മാണി സാറ്. അപ്പോൾ ആളുകൾ പറഞ്ഞൊരു കാര്യം പലരും പറഞ്ഞു, മാണി സാർ ധനകാര്യ വകുപ്പ് മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയാണെങ്കിൽ എന്തുകൊണ്ട് കേസ് തീർത്തുകൂടായെന്ന്. നിങ്ങൾക്കൊക്കെ അറിയാം, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കേസ് തീർക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം കോടതിയുടെ പരിഗണനയിലെ വിഷയങ്ങളിൽ നമുക്ക് ഇടപെടുന്നതിന് പരിമിതികളും. ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ കഴിയുന്നതാണ് കാഞ്ഞിരപ്പള്ളിയിലെ ബാർ അസോസിയേഷൻ. ഞാൻ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികളെ കണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കേരള ഈ മേഖലയുടെ ഒരു സാമൂഹ്യ വിഷയമാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടെങ്കിലും ബഹുമാനപ്പെട്ട ബാർ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായൊരു സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് ഞാൻ പറയാതിരിക്കാൻ കഴിയും. അങ്ങനെ എല്ലാവരിൽ നിന്ന് ഈ കാര്യത്തിലുണ്ടായ ഒരു ഒറ്റപ്പെടൽ, ഒറ്റയ്ക്ക് ഇതിൻ്റെ മുഴുവൻ പാപഭാരവും അല്ലെങ്കിൽ ഇതിൻ്റെ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിൻ്റെ മുഴുവൻ കുറ്റങ്ങളും തെറ്റുകളും ഞാൻ മാത്രം ഏറ്റെടുക്കേണ്ടി വന്നൊരു സാഹചര്യമാണ് കഴിഞ്ഞ നിയമസഭാ വേളയിലും ഉണ്ടായത്. അതിൻ്റെ പ്രതിഫലനം പിന്നീട് എൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായത് ഞാൻ ഓർക്കും. അത് വേറൊരു ഒരു കാര്യം. അതോടൊപ്പം 2013 കേന്ദ്ര ഗവൺമെൻറ് പാസാക്കിയ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം കടന്നു വന്നപ്പോൾ ഞാൻ ഈ വസു ഉടമസ്ഥന്മാരുമായി വീണ്ടും സംസാരിച്ചു. അവർ ഭൂമി വിട്ടുതരാൻ തയ്യാറാണ് എന്നുള്ള രൂപത്തിലേക്ക് അവരെത്തി. ഈ സമയത്ത് കേരളത്തിൽ 2013 കേന്ദ്ര നിയമത്തിന് ചട്ടങ്ങൾ ഉണ്ടാക്കിയത് കേരളത്തിൽ 2015 നവംബറിലാണ്. കേരളത്തിൽ ചട്ടങ്ങളുണ്ടാക്കി, ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുണ്ടാക്കി. ആദ്യത്തെ ആ ചട്ടത്തിൽ പറയുന്ന കേരള സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് എംപവർമെൻറ്റ് കമ്മിറ്റി ആദ്യം കൂടുന്നത് 16/1/2016. 16/1/2016 ആദ്യത്തെ കമ്മിറ്റിയിലെ അജണ്ടയിൽ തന്നെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഭൂമി ഏറ്റെടുക്കാനുള്ള കാര്യങ്ങൾ വെച്ച് അങ്ങനെ 7.5 ഏക്കറോളം വരുന്ന 23 സർവേ നമ്പറുകളിൽപ്പെട്ട 303.18 ഹെക്ടർ സ്ഥലത്തെ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് ഞാൻ സമ്പാദിച്ചത്. ആ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന സമയത്താണ് ഇതിന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി റിപ്പോർട്ട് വേണമെന്ന് വിചാരിച്ചു. സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 ഏക്കറിൽ കൂടുതൽ താഴെയാണ് ഭൂമിയെങ്കിൽ നമുക്ക് അത് ജില്ലാതലത്തിലുള്ള ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി ടീമിനെ കൊണ്ട് നടത്താൻ പറ്റും. പക്ഷേ കാഞ്ഞിരപ്പള്ളിയിലെ അവസ്ഥ 5 ഏക്കറിൽ കൂടുതൽ 7 ഏക്കറോളം വരും. അത്രയും ഭൂമിയായതുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി ടീമിനെ വേണമെന്നുള്ളതാണ് ചട്ടത്തിൽ പറയുന്നത്. പക്ഷേ കേരള സംസ്ഥാനത്തിൽ 2017 കാലഘട്ടത്തിലാണ് 2017 അത്തരമൊരു സംസ്ഥാനതല സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി ടീം നിലവിൽ വരുന്നത്. ആ ടീം നിലവിൽ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ഡോക്ടർ ഇട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ ഇതിൻ്റെ ബൈപ്പാസിൻ്റെ കടന്നു പോകുന്ന മേഖലയിലെ സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡി തയ്യാറാക്കാനായിട്ട് ഗവൺമെൻറ് മുമ്പോട്ട് കൊണ്ടുവന്നു. ഇമ്പാക്റ്റ് സ്റ്റഡി റിപ്പോർട്ട് കാഞ്ഞിരപ്പള്ളിയിലെ ബന്ധപ്പെട്ട വസ്തു ഉടമസ്ഥന്മാരുമായിട്ടെല്ലാം ജനപ്രതിനിധികളുമായി ആലോചിച്ച് അത് ഒരു ഭാഗത്ത് സമർപ്പിക്കാനായിട്ട് ഞാൻ മുൻകൈയെടുത്തു. ഈ സമയത്താണ് ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ ഈ വിഷയം മുൻപോട്ട് വച്ചത്. അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിൽ വളരെയേറെ സഹകരണം കാണിക്കുകയും കിഫിയിലൂടെ 79.86 കോടി രൂപ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് അനുവദിക്കുന്നു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ രേഖാചിത്രം തയ്യാറാക്കാനായിട്ടുള്ള നിർദ്ദേശം ഗവൺമെൻറ് കൊടുക്കുന്നു. ഈ സമയത്ത് ഉണ്ടായ ഏറ്റവും രസകരമായൊരു കാര്യം, കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് ആദ്യം PWD തയ്യാറാക്കിയ പ്ലാനിനകത്ത് ദേശീയപാതയുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തും ഈ റോഡ് വന്ന അവസാനിക്കുന്ന
ആഫീസ് ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് ദേശീയപാതയുമായി മെർജ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഇതിൻ്റെ രേഖാചിത്രത്തിൽ കാണിച്ചിട്ടില്ല. എൻ്റെ പ്ലാനിനകത്തില്ലായിരുന്നു. അപ്പോൾ ഈ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പ്ലാനാണ് യഥാർത്ഥത്തിൽ PWD ആദ്യം ഇവിടെ സബ്മിറ്റ് ചെയ്യുന്നതാണ് സത്യം. ആ പ്ലാനിനകത്ത് ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ നേരെ പോകേണ്ടത് ദേശീയപാതയിലൂടെയും ബൈപ്പാസിലൂടെ കടന്നു പോകേണ്ട വാഹനങ്ങൾ വലത്തോട്ട് പോകണം. അങ്ങനെ ഒരു റൗണ്ടാനെ അവിടെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ, ആ റൗണ്ടാനെ ഉണ്ടാക്കണമെങ്കിൽ നിലവിലുള്ള പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്ന വളവിലെ ഭൂമി ഏറ്റെടുത്ത് ആ ഭൂമിയുടെ ഉൾപ്പെടുത്തിയ ഒരു റൗണ്ടാനെ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പണിങ്ങിൽ നിന്ന് വാഹനങ്ങൾക്ക് വലത്തോട്ടും നേരെ പോകേണ്ട വാഹനങ്ങൾക്ക് പോകാൻ കഴിയും. PWD ആദ്യം തയ്യാറാക്കിയ പ്ലാനിൽ ഈ രണ്ട് റൗണ്ടാനകളുമില്ലായിരുന്നു. വളരെ പ്രസക്തമായൊരു ചോദ്യം, റൗണ്ടാനകൾ രൂപീകരിക്കാതെ എങ്ങനെയാണ് ദേശീയപാതയിൽ നിന്ന് ബൈപ്പാസിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യം ഉണ്ടാക്കിയ പ്ലാന് എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് പ്ലാനായിരുന്നു. ആ തട്ടിക്കൂട്ട് പ്ലാനിന് അംഗീകാരം കിട്ടിയാൽ പോലും ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഭാഗത്തെ വളവും അവിടെ ജോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥലം കൂടി ഏറ്റെടുക്കാതെ ബൈപ്പാസിൻ്റെ നിർമ്മാണം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ആ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഞാൻ MLA ആയി 2000 ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ ബൈപ്പാസ് വരുന്നുവെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി വളരെ അടിയന്തരമായി ചെയ്തൊരു കാര്യമാണ്. ഇതിലേറ്റവും രസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഭൂമി കേരളത്തെ ഏറ്റെടുക്കുന്ന നടപടിക്രമമാണ്. 6-1 നോട്ടിഫിക്കേഷൻ, 4-1 പുതിയ ചട്ടത്തിലല്ല പഴയ നിയമത്തിൽ 4-1 നോട്ടിഫിക്കേഷൻ, 6-1 നോട്ടിഫിക്കേഷൻ, അങ്ങനെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് 5-A Enquiry എന്ന് പറയുന്ന ഒരു നിയമം, ഒരു 5-A Enquiry എന്ന് പറയുന്നത് ചട്ടത്തിലെ 5-A അനുസരിച്ചുള്ള ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ഉടമസ്ഥന്മാരുമായി നടത്തേണ്ട എൻക്വയറിയാണ്. ഇത് അടിയന്തര ഘട്ടങ്ങളിൽ, എമർജൻസി ഘട്ടങ്ങളിൽ വേണമെങ്കിൽ സർക്കാരിന് വേണ്ട എന്ന് പറയും. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ആദ്യ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ എമർജൻസി ക്ലോസ് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതാണ് കോടതിയിൽ അവർ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം. എമർജൻസി ഉണ്ടാകണമെങ്കിൽ താഴെ ചില നിബന്ധനകളുണ്ട്. വെള്ളപ്പൊക്കം അല്ലെങ്കിൽ അതുപോലുള്ള ഭൂമി ഉലുക്കം തുടങ്ങിയ സുനാമി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിൽ മാത്രമേ ഈ എമർജൻസി അപ്ലൈ ചെയ്യാനായിട്ടുള്ള വ്യവസ്ഥയുള്ളൂ. ആ വ്യവസ്ഥ ഇല്ലാത്തൊരു കാര്യം ഈ വസ്തു ഉടമസ്ഥന്മാരെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വിളിച്ച് അവരുമായി ചർച്ച ചെയ്ത് ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കോടതിയിൽ അവർ ചോദ്യം ചെയ്തു. ഇവിടെയും സംഭവിച്ചൊരു കാര്യം, ജില്ലാ കളക്ടർക്ക് മാത്രമുള്ള അധികാരം, ഡെലിഗേഷൻ പവർ അനുസരിച്ച് മറ്റൊരാൾ കൈമാറാൻ കഴിയാത്ത ഒരു അധികാരമാണ്. ഈ അധികാരം ജില്ലാ കളക്ടർ ഉപയോഗിക്കാതെ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചതും അന്ന് ഈ കേസ് കോടതിയിലെത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായി. ഇതൊക്കെ രേഖകൾ പരിശോധിച്ചറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതും പ്രകാരം അങ്ങനെ നടപടിക്രമങ്ങൾ പാലിക്കാതെ പോയതാണ് കാരണം. ഞാൻ MLA ആകുന്നതിന് മുമ്പ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ ആദ്യഘട്ടം തുടങ്ങി വെച്ച ജനപ്രതിനിധികളും അതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചതിന്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ട കേസുണ്ടായതിന് ഏത് കാര്യത്തിലാണ് ഞാൻ കുറ്റക്കാരനായി ബൈപ്പാസിൻ്റെ കാര്യത്തിൽ എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റാണ് എന്നുള്ളത് എനിക്ക് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്താൻ സംവിധാനങ്ങളില്ലാതെ പോയി. പൊതുജനത്തിനോട് പറയാനുള്ള സംവിധാനങ്ങൾ എൻ്റെ മുമ്പിലില്ലായിരുന്നു. എന്നെ ആ കാര്യത്തിൽ സഹായിക്കാൻ ആരുമില്ലാതെ പോയതുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നടപ്പാക്കാതെ പോയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഏൽക്കേണ്ടി വന്നതിന് സാഹചര്യം. സത്യം അതല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. സത്യം എപ്പോഴും പകൽ പോലെ സത്യമായി നിൽക്കുന്നതാണ്. ഇതെല്ലാം രേഖകളിലുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് വസ്തു ഉടമസ്ഥന്മാരുമായി സംസാരിച്ച് അവരുമായിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി വിട്ടുവരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ പ്ലാന് ഈ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി റിപ്പോർട്ടുണ്ടാക്കി, സർക്കാരിൽ നിന്നുള്ള ഉത്തരവുകൾ വാങ്ങി, അതിനുശേഷം ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കി. വളരെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ അതിൻ്റെ എലിവേഷനും അതിൻ്റെ അലൈൻമെൻറ്റും തയ്യാറാക്കി ഗവൺമെൻറ് സമർപ്പിച്ചു. 79 crore അനുവദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത നടപടി തുടങ്ങുകയാണ് അതിനുള്ള. അതായത് ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമിയിൽ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള കല്ല് വരെ ഇറക്കിക്കരുത്. ഞാനിതിന് വലിയ പബ്ലിസിറ്റിയും ഒന്നും ആർക്കും കൊടുത്തില്ല. ആ അവിടെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വസ്തു ഉടമസ്ഥന്മാരുടെയും
എത്രമാത്രം ഭൂമിയുണ്ട് എന്നുള്ളത് റവന്യൂ വകുപ്പിൻ്റെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് ബന്ധപ്പെട്ട വസ്തു ഉടമസ്ഥന്മാരോട് അവരുമായി ഇതിൻ്റെ വിലയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയും. അത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ പണം അനുവദിച്ചിട്ടുണ്ട്, അവർക്കുള്ള കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കാൻ കഴിയും. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലേക്ക് വരും. ഞാൻ കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ ഒരു കോടതി ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലുള്ള പ്രശ്നം ഒഴിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പത്രവാർത്തകൾ കൊടുക്കാനോ പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു ദിവസം ഓർമ്മപ്പെടുത്താനോ തയ്യാറായില്ല എന്നുള്ളൂ. വളരെ നിശബ്ദമായി കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഒരു യാഥാർത്ഥ്യമാക്കണമെന്ന് ജനപ്രതി എന്ന നിലയിൽ വളരെ ആത്മാർത്ഥമായി തന്നെ ഞാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് കാര്യങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യം. പക്ഷെ ഇതിനകത്ത് ഞാൻ സൂചിപ്പിച്ചത് അത് വളരെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരപ്പള്ളിയുടെ ജനപ്രതി എന്ന നിലയിൽ നാടിൻ്റെ വികസനം ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്കൊരു വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ് എൻ്റെ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ ബൈപ്പാസ് വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ മുൻകാലങ്ങളിൽ നടക്കാതെ പോയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എൻ്റെ മുമ്പിൽ കെട്ടിവെച്ച് എല്ലാവരും അതിൽ നിന്ന് കൈകഴുകി മാറി നിന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ പോലും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇപ്പോഴും തയ്യാറാകാത്തത് ബൈപ്പാസ് വന്നു കഴിയുമ്പോൾ ഞാൻ ഒരു ദിവസം കാര്യങ്ങളെല്ലാം സത്യങ്ങൾ ഞാൻ സത്യങ്ങളായി തന്നെ തുറന്നു പറയും. എവിടെയാണ് തെറ്റ്, എൻ്റെ ഭാഗത്ത് എവിടെയാണ് തെറ്റ് സംഭവിച്ചെങ്കിൽ ഞാൻ ആരോടും മാപ്പ് പറയാൻ തയ്യാറാണ്. പക്ഷെ തെറ്റെൻ്റെ ഭാഗത്തല്ല എങ്കിൽ മറ്റാരോ ചെയ്ത തെറ്റിൻ്റെ പാപഭാരം ഞാൻ ഏൽക്കേണ്ടി വന്നതുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഇത്രയും കാലം ഈ ബൈപ്പാസിന് വേണ്ടി കാത്തിരുത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ എനിക്കല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഏതായാലും ബൈപ്പാസ് യാഥാർത്ഥ്യമാകുകയാണ്. 2018 ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. ആ കാര്യത്തിൽ ഒട്ടേറെ ആൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ നന്ദിയുള്ളത് കേരളത്തിലെ ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ വലിയ ഒരു താല്പര്യം ഈ കാര്യത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കോടിക്കണക്കിന് 80 കോടി രൂപ ഈ കാര്യത്തിൽ അനുവദിച്ചു തന്നതും ഈ പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ മുമ്പോട്ട് പോകാൻ അദ്ദേഹം കാണിച്ച വളരെ ഒരു താല്പര്യം വളരെ വ്യക്തിപരമായി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്.